ദീപയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ സാർ? ഇന്നലെ ഞാനും രാജീവനും കൂടെ ദീപയെ മെയിൻ റോഡിൽ വെച്ച് കണ്ടു. കണ്ടോ? എന്നിട്ട് എന്താ സാർ സംഭവിച്ചത്? ഞങ്ങള് അവളോട് എങ്ങനെയും സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചതാ, പക്ഷേ അവൾ ഞങ്ങളെ രണ്ടുപേരെയും വെടിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു. അവളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ രക്ഷപ്പെട്ട് കളഞ്ഞു. തലനാരിഴയ്ക്കാ അവൾ എസ്കേപ്പ് ആയത്. എന്താ സാറി പറയുന്നത്? കണ്ണി പെട്ടിട്ട് വിട്ടു കളഞ്ഞല്ലോ സാർ. നാളെ കോടതിയിൽ എന്താ സാർ പറയുക? ചന്ദ്രികെ, ദീപ ഈ നാട്ടിൽ തന്നെയല്ലേ ഉള്ളത്. ഉറപ്പായും ഇന്നല്ലെങ്കിൽ നാളെ അവൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അവളെ കൈ കിട്ടുന്ന ദിവസം സ്റ്റേഷനിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവൾ മഹേഷിനൊപ്പമാണ് ജീവിക്കുന്നത് മൊഴിയെടുത്തിട്ട് നമുക്ക് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ. ചന്ദ്രികെ, ആദ്യം താനൊന്ന് വിഷമിക്കാതിരിക്കുക. എത്രയും വേഗം ദീപ എങ്ങനെയും കണ്ടുപിടിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വമാണ്. എനിക്കെന്തോ മഹേഷ് അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട്. ചന്ദ്രികെ, ഒരുപാട് കാലം എന്തായാലും അവൾക്ക് എന്നിൽ നിന്ന് ഒളിച്ചു നടക്കാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നാളെ കോടതിയിൽ എന്താ സാർ പറയാ? മഹേഷ് ദീപയോടൊപ്പമാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കാൻ പറഞ്ഞു. നമ്മളത് തെളിയിക്കാത്തതുകൊണ്ട് ഈ കേസ് ചിലപ്പോ കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് നീട്ടിവെക്കും. ദേ നോക്ക്, ഇപ്പൊ താൻ അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. കുറച്ച് ധൈര്യമായിട്ടിരിക്കുക. ശരി സാർ. മഹേഷിൽ നിന്ന് എനിക്ക് ഡൈവോഴ്സ് വാങ്ങി തരേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വം. ഉറപ്പായും ചന്ദ്രികെ, താൻ ധൈര്യമായിട്ട് പോയിട്ടോ.